ആ സിഗ്നൽ ലഭിച്ച ഇടത്ത് ആ ഇടം പരമാവധി, ആ സിഗ്നൽ കാണിച്ച ഇടം പരമാവധി അവർ തെരഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ആളുകളെ മാറ്റിയ ശേഷം വീണ്ടും കുറച്ചുകൂടി പരിശോധിക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന്. നാളെ ഈ മേഖലയിൽ വീണ്ടും കാര്യമായ രീതിയിൽ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും സിഗ്നൽ കാണിച്ച ഇടത്തുനിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ മറ്റ് സമീപ സ്ഥലങ്ങൾ കൂടി അവർ റഡാറിൽ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ ഇത്ര അധികം നേരമായി അവർ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പരിശോധന NDRF അവിടെ പരിശോധന നടത്തി വരികയായിരുന്നു, പക്ഷേ അത് ആർമിക്ക് കൈമാറി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ NDRF പരിശോധന അവസാനിപ്പിച്ച് ആർമിക്ക് കൈമാറി എന്ന തരത്തിലായിരിക്കുമോ? അങ്ങനെയല്ല, NDRFന്റെയും ആർമിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ആഴത്തിലിറങ്ങി പരിശോധിക്കുന്നതാവട്ടെ സന്നദ്ധ പ്രവർത്തകരുമാണ്, എല്ലാ പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അവരൊക്കെ സംയുക്തമായി തന്നെയാണ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആർമി ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യത്തെ കുറിച്ചൊന്ന് കാര്യമായി തന്നെ ഒന്ന് വിവരങ്ങൾ ആരാണ് ആരോ ഔദ്യോഗികമായി ബൈറ്റുകളും മറ്റും നൽകില്ലെങ്കിൽ ചോദിച്ചാൽ വിവരങ്ങൾ നൽകുന്ന സാഹചര്യം നമുക്ക് അവരോട് വിവരങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യാം. Equally responsible for your life. Please clear out, then I can go. Please. Oh, sure, sir. So, it's not over, sir. We will continue. Don't worry. But if you... തുടരും, ദൗത്യം തുടരും എന്ന സൂചനയാണ് എനിക്ക് ലഭിക്കുന്നത് അനീഷിനോട്. എന്തായാലും ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്, മൂന്നാമതും റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്ന വിവരം. NDRF ആദ്യ പരിശോധന നടത്തുന്നു, പിന്നീട് ആർമിക്ക് അത് കൈമാറുന്നു എന്ന വിവരമാണ്. അനീഷ്, പരിശോധന തുടരുമെന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്? ഓ, അദ്ദേഹം ഉദ്യോഗസ്ഥൻ പറഞ്ഞത് തുടരുമെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് തുടരാൻ ഒരു സമയം നൽകൂ, അല്ലെങ്കിൽ തുടരാൻ അനുവദിക്കൂ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. കാരണം നമ്മളടക്കമുള്ളവർ ആ സ്ഥലത്ത് നിൽക്കുന്നത് ഇത്തരം സാന്നിധ്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും. കാരണം വലിയ തോതിൽ ആളുകൾ പുറത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷെ അവരെ ആരെയും ഇങ്ങോട്ട് കയറ്റിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ സാന്നിധ്യം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടല്ല അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം ഈ മുകൾ പ്രദേശങ്ങളിലൊക്കെ വീണ്ടും ഒരുപക്ഷെ മണ്ണിടിയാനും മറ്റുമൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഒരു ഒരു അപകടം നിറഞ്ഞ സ്ഥലമാണ്, നമ്മളൊക്കെ ഒരു ജീവന്റെ തുടിപ്പുണ്ടാകുമല്ലോ എന്ന ഒരു പ്രതീക്ഷയിലാണ്, ഒരു ഒരു പോസിറ്റീവായ ഒരു കാര്യം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇവിടെ എല്ലാ സാഹചര്യങ്ങളും മറന്ന് നിലയുറപ്പിച്ച് നിൽക്കുന്നത് ഈ ദുരന്ത ഭൂമിയിൽ. പക്ഷേ നിങ്ങളുടെ ജീവനും ഞങ്ങൾ സംരക്ഷിക്കേണ്ടേ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ എന്നോട് നേരിട്ട് ചോദിക്കുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഈ സ്ഥലത്ത് നിന്നും മാറുകയാണ്. കാരണം അവരവരുടെ ജോലി തുടരട്ടെ, അവർക്ക് നമ്മളുടെ ജീവനും കൂടി സുരക്ഷിതത്വം നൽകേണ്ട ചുമതലയുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ദൗത്യസേനാംഗങ്ങൾ കലുങ്കിനുള്ളിൽ കയറിയുള്ള പരിശോധന ഉൾപ്പെടെ നടത്തുകയാണ്. ഈ പരിശോധന നിർത്തിവെക്കുമോ എന്ന തരത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, അത് അസ്തമിച്ചിരിക്കുന്നു. എന്തായാലും പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. കൂടുതൽ ശക്തമായ പരിശോധന കലുങ്കിനുള്ളിൽ ഉള്ളിലേക്ക് ദൗത്യസംഘാംഗങ്ങൾ കയറി പരിശോധിക്കുന്നു, വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതാണ്ട് 95% ആ സിഗ്നൽ അത് വിശ്വസനീയം എന്ന തരത്തിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ വരുന്ന അടിസ്ഥാനത്തിൽ അവിടെ കൂടുതൽ പരിശോധന നടക്കുകയാണ്. മൂന്ന് റഡാർ പരിശോധനയിലും പോസിറ്റീവ് ആണ് സിഗ്നൽ. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആളുകൾ കൂടുന്നതൊക്കെ ഈ ദൗത്യത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നു. കലുങ്കിനുള്ളിൽ കയറിയുള്ള പരിശോധനയ്ക്ക് ദൗത്യസംഘാംഗങ്ങൾ തയ്യാറായിരിക്കുന്നു. എന്തായാലും ആ ജീവന്റെ സാന്നിധ്യം അത് ആരുടേത് എന്നറിയാനുള്ള സർവ്വവിധത്തിലുമുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു വരികയാണ്. NDRF സംഘാംഗങ്ങൾ ആദ്യം പരിശോധനയിൽ ഏർപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ സൈന്യം തന്നെ അതിന്റെ ചുമതല ഏറ്റെടുത്ത് ആ വിധത്തിൽ കൂടുതൽ സജീവമായി അവിടെ തെരച്ചിൽ നടക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് ദൗത്യം, ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം തെരച്ചിൽ നിർത്തുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത സ്പ്രെഡ് ചെയ്തത്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് കൂടുതൽ സജീവമായി അല്ലെങ്കിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പരിശോധന നടത്താൻ തന്നെ ദൗത്യസംഘം തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ജീവൻ ആരുടേതാണ്? എല്ലാവരും പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ഈ ദുരന്തത്തിൽ, മഹാദുരന്തത്തിൽ. അതിനോട് മല്ലടിച്ച് അവിടെ അവശേഷിക്കുന്ന ജീവന്റെ തുടിപ്പാരുടേതെന്നറിയാൻ. എന്തായാലും ദൗത്യസംഘാംഗങ്ങളും അത് വളരെ സജീവമായി തന്നെ, അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ അവരുടെ നമുക്ക് ദുരന്തമുഖത്ത് കാണാം ഓരോ നിമിഷവും അവർ എങ്ങനെയാണ് അവിടെ ചെലവഴിക്കുന്നതെന്ന്. ഏറ്റവും നിസ്വാർത്ഥമായ സേവനം നൽകുന്ന ദൗത്യസംഘാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ തമ്പടിച്ചിരിക്കുന്നു. പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ അവരുടെ
സാന്നിധ്യം, ആ ദൗത്യത്തിന് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് പ്രേക്ഷകരെ വാർത്തകൾ അറിയിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതൊരിക്കലും ദൗത്യത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാകരുത് എന്ന തീരുമാനവും ആ നിശ്ചയദാർഢ്യവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി നമ്മുടെ സംഘാംഗങ്ങൾ അവിടെ നിന്ന് മാറുന്നുണ്ട് എങ്കിലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. റിപ്പോർട്ടുകൾ കൃത്യമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ മണ്ണ് നീക്കി കലുങ്കിനുള്ളിൽ ആളുകൾ കടന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഒരു കലുങ്കിന്റെ ഭാഗമാണ്, അതിനോട് ചേർന്നൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ അവശേഷിക്കുന്ന ഈ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യൻ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടക്കുന്നു. അവിടെ രണ്ടു പേരുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ഒരു അച്ഛനും സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്നും പറയുന്നു. അതൊക്കെ അതൊരു മനുഷ്യജീവന്റെ സ്പന്ദനമാണ് എന്ന സൂചനകൾ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുകയാണ്. അനീഷു ലൈനിലുണ്ടോ? ദൗത്യ സംഘാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. നടത്തുന്ന ഇതിന്റെ ഓപ്പറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അനീഷ് കേൾക്കാമോ? അനീഷിലേക്ക് വരാം. എന്തായാലും നാലാം ദിനം തെരച്ചിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ആ ദുരന്തമുഖത്ത് ഒരു പ്രതീക്ഷയായി ഒരു ജീവന്റെ തുടിപ്പ് അനുഭവിക്കുന്നത്. റഡാർ പരിശോധനയിലാണ് അത്തരം ഒരു സിഗ്നൽ ലഭിച്ചത്. അത് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 മണിക്കൂറായി തെരച്ചിൽ നടക്കുകയാണ്. അവിടെ ആ ജീവന്റെ തുടിപ്പ് ആരുടേതെന്നറിയാനുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ കലുങ്കിന്റെ ഭാഗത്താണ് നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. 3 തവണ റഡാർ പരിശോധന നടന്നു. 3 തവണയും സിഗ്നൽ ലഭിച്ചു, തുടർച്ചയായി സിഗ്നൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും പരിശോധന അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരു പക്ഷേ What kind of confirmation you want? We have reached a signal on top. Sir, we are still getting the signal that there is a live element present beneath the ground. But we can't identify whether it's a human body or any amphibian life. We also have the past experience of fighting. Yes, we have the past experience. After digging, we found that there is a frog present over there. So we are, for the timing, we are stopping. Yeah, for the timing, we are stopping the search operation due to lack of sunlight also. Any possibilities of searching the tomorrow? Tomorrow, yeah, it's possible. If the collector allows, take us our team, then we will do that. Based on the signal? Yeah, based on the signal. Tomorrow also, the equipment will be here? I can't guarantee you, because it's a private party's equipment. It's our company equipment. As per the instructions only, we will? Yeah, as per the instructions. We'll discuss today and we'll decide. Yeah, sure. Okay, thank you. അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിഗ്നൽ ലഭിച്ച ഇടത്ത് ഇന്ന് നടത്തി വന്ന പരിശോധന അവസാനിച്ചിരിക്കുന്നു. മനുഷ്യന്റേതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നാളെയും ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് അധികൃതരാണ് തീരുമാനിക്കേണ്ടത്.